നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമിതാഭ് ബച്ചന്റെ ഉയരം തനിക്കില്ലെന്ന് വാസ്തവമെന്ന് നടൻ ഇന്ദ്രൻസ്. അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഇന്ദ്രൻസിനെ പോലെ ആയി എന്ന് നിയമസഭയിൽ മന്ത്രി വി എൻ വാസവൻ കോൺഗ്രസിനെ പരിഹസിച്ച് നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയാണ് ഇന്ദ്രൻ. അമിതാഭ് ബച്ചന്റെ കുപ്പായം തനിക്ക് പാകമാകില്ല, ഞാൻ കുറച്ച് പഴയ ആളാണ്, ഉള്ളത് ഉള്ളതുപോലെ പറയണമെന്ന അഭിപ്രായക്കാരനാണ് താനെന്നും അതുകൊണ്ട് ബോഡി ഷേമിംഗ് തോന്നുന്നില്ലെന്നും ഇന്ദ്രൻസ് പ്രതികരിച്ചു. മന്ത്രി ഇന്ദ്രൻസിനെ ബോഡി ഷേമിംഗ് നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് സഭാരേഖകളിൽ നിന്നും ഈ പ്രസ്താവന നീക്കം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടൻ ഇന്ദ്രൻസിനെ പരിഹസിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയ സാംസ്കാരിക മന്ത്രി വി എൻ വാസവനെതിരെ വിമർശനമാണ് ഉയർന്നത്. അമിതാഭ് ബച്ചനെ പോലെയായിരുന്നു കോൺഗ്രസ് ഇന്ദ്രൻസിനെ പോലെയായി എന്നായിരുന്നു പരാമർശമുണ്ടായിരുന്നത്. വിമർശനം ഉയർന്നതോടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മന്ത്രി ഔദ്യോഗികമായി ആവശ്യപ്പെടുകയും ചെയ്തു. പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനെ വിമർശിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി നടന്മാരെ ഉപയോഗിച്ച് താരതമ്യപ്പെടുത്തിയത്. സഹകരണ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു മന്ത്രി ഇക്കാര്യം പരാമർശിച്ചത്. മന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. സഹകരണ ബിൽ ചർച്ചയ്ക്കിടെ നടൻ ഇന്ദ്രൻസിന്റെ പേര് പറഞ്ഞ് മന്ത്രി നടത്തിയ പരാമർശം ബോഡി ഷെയ്മിംഗ് ആണ്, പൊളിറ്റിക്കലി ഇൻകറക്റ്റുമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പരാമർശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു. പാർട്ടികൾ ക്ഷീണിച്ച കാര്യം പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭരണം കൈമാറുകയായിരുന്നു, ഇപ്പോ എവിടെയെത്തി? കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിയില്ലാതായി. ഹിമാചൽ പ്രദേശിൽ അധികാരം കിട്ടിയപ്പോൾ രണ്ട് ചേരിയായി. മുഖ്യമന്ത്രിയുടെ മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്, ഇതാണ് നിങ്ങളുടെ ഗതികേട്. കോൺഗ്രസിന്റെ സ്ഥിതി എടുത്താൽ ഹിന്ദി സിനിമയിലെ അമിതാഭ് ബച്ചന്റെ പൊക്കത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് മലയാള സിനിമയിലെ ഇന്ദ്രൻസിന്റെ വലിപ്പം എത്തി എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. എന്നാൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും എത്തി. സഹകരണ ബിൽ ചർച്ചയ്ക്കിടെ നടൻ ഇന്ദ്രൻസിന്റെ പേര് പറഞ്ഞ് മന്ത്രി നടത്തിയ പരാമർശം ബോഡി ഷെയ്മിംഗ് ആണെന്നും പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പരാമർശമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുകയായിരുന്നു. സാംസ്കാരിക വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പരാമർശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദി സിനിമയിലെ അമിതാഭ് ബച്ചന്റെ പൊക്കത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ മലയാള സിനിമയിലെ ഇന്ദ്രൻസിന്റെ വലിപ്പത്തിൽ എത്തി നിൽക്കുന്നുവെന്ന മന്ത്രിയുടെ വാക്കുകളാണ് വിവാദത്തിൽ കാരണമായത്. വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷ വിമർശനമാണ് മന്ത്രിക്കെതിരെ ഉയർത്തിയത്. നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. കെഎസ് ശബരിനാഥ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ശ്രീ ഇന്ദ്രൻസ് മലയാള സിനിമയിലെ തലയെടുപ്പുള്ള നടനാണ്, കേരള സ്റ്റേറ്റ് അവാർഡും സിംഗപ്പൂർ അന്താരാഷ്ട്ര ഫിലിം അവാർഡും നേടിയ വ്യക്തിയാണ്, അതിനെല്ലാം മീതെ നിഷ്കളങ്കനായ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. പഴയ ഫ്യൂഡൽ മനസ്സോടെ മാത്രം സിനിമയെയും നായക സങ്കല്പങ്ങളെയും സമീപിക്കുന്ന ബഹുസാംസ്കാരിക മന്ത്രി ശ്രീ വി എൻ വാസവനോട് ഒരു അപേക്ഷ മാത്രം. അങ്ങയുടെ വകുപ്പ് നടത്തുന്ന IFFK പോയി നല്ലൊരു പിടി ചിത്രങ്ങൾ കാണുക, ഡെലിഗേറ്റുകളുമായി സംവദിക്കുക, കൂടുതൽ പഠിക്കുക, അതിലൂടെ വിഷാദ മനസ്സുള്ള ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുക. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരണം കൈമാറി തന്നതാണ് കോൺഗ്രസിന് ഇപ്പോൾ എവിടെയെത്തി. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി പൊതുവിലെടുത്താൽ ഹിന്ദി സിനിമയിലെ അമിതാഭ് ബച്ചന്റെ പൊക്കത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ മലയാള സിനിമയിലെ ഇന്ദ്രൻസിന്റെ വലിപ്പത്തിൽ എത്തി നിൽക്കുന്നു എന്നായിരുന്നു വാസവൻ പറഞ്ഞത്. അതേസമയം സംഭവം വിവാദമായതോടെ വാസവന്റെ പരാമർശം നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തതായി സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചു. അതേസമയം 2022 കേരള സഹകരണ സംഘം 3 ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിനിടെ ഹിമാചൽ പ്രദേശിലെയും ഗുജറാത്തിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ രാഷ്ട്രീയം ചർച്ചയാക്കിയതോടെയാണ് വാസവൻ ഈ രീതിയിൽ പരാമർശം നടത്തിയത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരണം കൈമാറി തന്നതാണ് കോൺഗ്രസിന് ഇപ്പോൾ എവിടെയെത്തി. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി പൊതുവിലെടുത്താൽ ഹിന്ദി സിനിമയിലെ അമിതാഭ് ബച്ചന്റെ പൊക്കത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ മലയാള സിനിമയിലെ ഇന്ദ്രൻസിന്റെ വലിപ്പത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വാസവൻ പറയുകയായിരുന്നു.